എടയാർ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറിയുണ്ടായ മൃഗക്കൊഴുപ്പ് സംസ്കരണ ഫാക്ടറി പ്രവർത്തിച്ചത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ. അപകടശേഷം ഫാക്ടറിയിൽ നിന്നും പലതും നീക്കം ചെയ്ത് അപകടം നടന്നതിൻ്റെ സൂചനകൾ തന്നെ ഒഴിവാക്കിയിരുന്നു. സംഭവത്തിൽ ഒഡീഷ സ്വദേശിയായ തൊഴിലാളി മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടമുണ്ടായ ട്രേസ് ഫോർമൽ ട്രേഡ് മുഖ് എന്ന സ്ഥാപനത്തിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം എടയാർ വ്യവസായ മേഖലയിലെ ട്രേഡ് ലിങ്ക് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ രാത്രി സ്ഫോടനം ഉണ്ടായ. ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിനകത്തെ മിനി ബ്രോയിലറാണ് പൊട്ടിത്തെറിച്ചത്. ഈ അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്താണ് പൊട്ടിത്തെറി ഉണ്ടായത്. എന്നാൽ ഈ പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെ ഒരു ശേഷിപ്പുകളും ഇവിടെ ഇല്ല. രാവിലെ ആൾക്കാരെത്തുമ്പോൾ ഒരു ശേഷിപ്പുകളും ഇല്ല എന്നത് തന്നെയാണ് ഇതിലെ പ്രധാന ഒരു ദുരൂഹത. ഇതോടൊപ്പം പറയേണ്ടത്, ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നതാണ്. അതിൻ്റെ മറുപടി നൽകി അതിലൊരു തീരുമാനം എടുക്കാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇവിടെ ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് പോലും പ്രതികരിക്കാൻ ഇവിടുത്തെ സ്ഥാപനത്തിലെ ആരും തന്നെ തയ്യാറായിട്ടില്ല. പോലീസിലും കൃത്യമായ ഒരു വ്യക്തതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്ത് തന്നെയായാലും ഒരു വ്യവസായ മേഖലയിൽ ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഏർപ്പെടുത്താതെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നുവെന്ന വിമർശനം നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അപകടമുണ്ടായിട്ടുള്ളതും. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തി വേണം ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന അനുമതി നൽകാനെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇതിൽ ഒഡീഷ സ്വദേശിയാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് 35 വയസ്സാണെന്നാണ് അറിയുന്നത്. അതിന് പുറമെ രണ്ടു പേർക്ക് പരിക്കേറ്റ് അവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് 30% പൊള്ളലുണ്ട് എന്നതാണ് അറിയുന്നത്. പ്രണവ് എന്ന ഒരാൾ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണെങ്കിലും അദ്ദേഹത്തിന് പരിക്കേൽക്കാതെയും രക്ഷപ്പെട്ടിരുന്നു. എന്തുതന്നെയായാലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ വലിയ വീഴ്ച ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് പറയുന്നത്. ഇത് വിറക് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോഴും എങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായി എന്നത് സംബന്ധിച്ചോ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല. ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള സംവിധാനങ്ങളില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ അടുത്തടുത്ത് ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ മറ്റൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്നു. എന്നാൽ ഇത്രയും അടുത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് അതെല്ലാം തന്നെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. എന്തുതന്നെയായാലും ഇതിലെ ദുരൂഹതകൾ നീക്കണം, കൃത്യമായ പരിശോധനകൾ ഉണ്ടാവണം എന്ന ആവശ്യമാണ് ഉയരുന്നതും. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ അപകടമുണ്ടായ സ്ഥലത്തെ ഒരു ശേഷിപ്പുകളും വെക്കാതെ എന്തിനു മാറ്റി എന്നതിലും ദുരൂഹത നിലനിൽക്കുകയാണ്.